ഹായ് ഹലോ, വെൽക്കം ടു ആർ ഫാമിലി. ഇതല്ല നമ്മുടെ ഫാമിലി, ഓക്കെ. ഇത് ഒരു ചുമ്മാ ഒരു പാത്രമാണ്. ഇന്നത്തെ വീഡിയോയുടെ തമ്മിലിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മളുടെ മേത്ത് തേച്ചു കുളിക്കാനും നമ്മുടെ സ്കിന്നിന് കളർ കിട്ടാനും വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് ഇന്നത്തെ വീഡിയോ. നമുക്കത് വീഡിയോയിലേക്ക് പെട്ടെന്ന് കടക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഓക്കെ. അപ്പൊ നമ്മളിതേ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഈ ഒരു കാര്യം, നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം ഒരു 3 മാസം നിങ്ങൾ അടുപ്പിച്ച് സോപ്പിന് പകരം തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന്റെ കളറും ടെക്സ്ചറും നല്ല രീതിയിൽ തന്നെ നല്ല മാറ്റം വരുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബേസാണ്. നമ്മുടെ മേത്ത അഴുക്കൊക്കെ ഇളക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആൻഡ് ടെക് ചെയ്യാനും ഈവൻ കളർ ഇംപ്രൂവ് ചെയ്യാനും പറ്റുന്ന ഒരാളാണ് ആദ്യത്തെ ആള്. അപ്പൊ ആദ്യത്തെ ആള് ഇതേ കണ്ടോ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ്. ഇപ്പൊ നിങ്ങൾക്ക് പകരം ഒരുപാട് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഓട്സിന്റെ പൊടിയോ എടുക്കാം. പക്ഷെ എപ്പോഴും ഒരു ബേസ് നമ്മളുടെ ഇതിൽ വേണം. അപ്പൊ ബേസ് ആയിട്ട് ഞാൻ എടുക്കുന്നത് കടലമാവാണ്. അടുത്തത് ഇനി വളരെയധികം വിശേഷപ്പെട്ട ഒരാളാണ്. ഇത് നമ്മുടെ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഉഴുന്നില്ലേ, ഉഴുന്നിന്റെ പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ്. പക്ഷെ നിങ്ങൾക്ക് സാധാരണ ഉഴുന്നെടുക്കാം. അത് ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ടു. ഈ ഉഴുന്നിന്റെ പൊടി എന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ നമ്മുടെ സ്കിൻ പ്രോബ്ലത്തിനും എല്ലാത്തിനും നമ്മുടെ പണ്ടത്തെ വൈദ്യന്മാരൊക്കെ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം അവർ വളരെ അപൂർവമായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. സ്കിൻ നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരാള് ഈ ഉഴുന്നാണ്. അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഉഴുന്നിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് ഒരു സ്പൂൺ പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരോ അല്ലെങ്കിൽ പാലോ ഈ കുളിക്കാൻ നേരത്തെ കുഴച്ചിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത്. പാൽപ്പൊടി നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പാല് ലാക്റ്റിക് ആസിഡ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പാല് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കിന്നിന് മോയ്സ്ചർ കൊടുക്കാനും വളരെ നല്ലതാണ്. ഇനി അടുത്ത ആള് വന്നിരിക്കുന്നത് നമ്മുടെ മഞ്ഞളിന്റെ പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ കരക്കിടുന്ന മഞ്ഞളല്ല, ഞാൻ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ച മഞ്ഞളിന്റെ പൊടിയാണ്. ഏത് മഞ്ഞൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ, പച്ചമഞ്ഞളോ വരട്ട് മഞ്ഞളോ ഉണക്ക മഞ്ഞളോ ഏത് മഞ്ഞൾ വേണമെങ്കിലും ഇടാം. എന്നിട്ട് അതൊരു 1/4 സ്പൂൺ വേണമെങ്കിൽ മതി. നിങ്ങൾക്ക് മഞ്ഞ കളർ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ ഇടാം. ഇനി അതിലേക്ക് അടുത്ത് ഞാൻ ചേർക്കുന്നത് ഒരു വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അതും ഇതുപോലെ തന്നെ 1/4 സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മുടെ റോസ് പെറ്റലിന്റെ പൊടിയാണ്. നിങ്ങൾക്ക് ഏത് റോസ് പെറ്റലിന്റെ പൊടി വേണമെങ്കിലും എടുക്കാം. നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യാനും കളർ ഇംപ്രൂവ് ചെയ്യാനും റോസ് പെറ്റൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിന്റെ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഇത്രയും കൂട്ടം നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു വെള്ളമൊന്നും വായുവും വെള്ളമൊന്നും അങ്ങനെ കയറാത്ത ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമ്മൾ വെക്കുക. എന്നിട്ട് ഈ ഒരു സംഭവം ഓരോ തവണ കുളിക്കുമ്പോഴും നമ്മൾ എടുത്തതിന് ശേഷം മേത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇതെടുത്തിട്ട് നന്നായി മേത്ത് തേക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മേത്ത അഴുക്കും ചെളിയും എല്ലാ സംഭവങ്ങളും പോകും. കാരണം ഇതിൽ നമ്മൾ കടലമാവ് അല്ലെങ്കിൽ പയറുപൊടി ബേസ് ആയിട്ട് നമ്മൾ ഇടുന്നതുകൊണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വളരെ എഫക്റ്റീവാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് 3 മാസം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടുന്നതാണ്. ഈവൻ ബ്രൈഡ് ആകാൻ പോകുന്നവരും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ശരിക്കും ബോഡിയിലെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പാക്ക്. അപ്പോൾ നിങ്ങൾ ഇത് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.